നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹോർമോണും അമിതവണ്ണവും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുമായി സിൽവർ ലൈൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ടോം ബാബു നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, പലരുടെയും ഒരു പ്രധാന പ്രശ്നമാണ് അമിതവണ്ണം. എത്രത്തോളം ഹോർമോണിന് ഇതിലൊരു റോളുണ്ട്? അമിതവണ്ണം ഇപ്പം വളരെ കോമൺ ആയിട്ട് വന്ന ഒരു അവസ്ഥയാണ്. അതിനിപ്പം നമ്മളൊരു അസുഖമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അപ്പം പല അസുഖങ്ങളെ ചികിത്സിക്കുന്ന പോലെ ഇപ്പം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ രോഗങ്ങൾ, ഇതൊക്കെ ചികിത്സിക്കുന്ന പോലെ തന്നെ ഇപ്പം നമ്മൾ പറയുക അമിതവണ്ണവും ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ഇപ്പോൾ ഹോർമോൺ സംബന്ധമായിട്ട് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ വണ്ണമുള്ള, അമിത വണ്ണമുള്ള അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ആൾക്കാരെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ 95% കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബീസിറ്റി ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും അത് കുറേയൊക്കെ പാരമ്പര്യമായിട്ടും കുറേയൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും, ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ വ്യായാമ ശൈലികൾ, നമ്മുടെ ജോലി, ഇപ്പം കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ജോലിയാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡെസ്കിൽ വർക്ക് ചെയ്യണ ജോലിയാണോ അല്ലെങ്കിൽ കൂടുതൽ അലസതയുണ്ടോ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബിസിറ്റി എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത്. ഹോർമോൺ സംബന്ധമായിട്ട് ശരിക്കും പറയണമെങ്കിൽ നമ്മൾ ഒരു 5-10% ആൾക്കാർക്കാണ് ഈ അമിതവണ്ണം ഉള്ള ആൾക്കാർക്ക് ഹോർമോൺ സംബന്ധമായിട്ട്, അതിന് ഞങ്ങൾ സെക്കൻഡറി കോസസ് ഫോർ ഒബീസിറ്റി എന്ന് പറയും. അപ്പം അതിൽ ഒരു 5-10% വരിക. അപ്പം നമ്മളിപ്പം ഒരു അമിതവണ്ണമുള്ള ഒരാളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പം നമ്മൾ ആദ്യം ഹോർമോണൽ കോസസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യും. അപ്പം ഹോർമോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് തൈറോയിഡ്. അപ്പം തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതുണ്ടോ ഇല്ലയോ, ബിക്കോസ് അതുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ 1% വെയിറ്റ് അതുകൊണ്ട് തന്നെ കുറയാം. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് വേറെ കുറേ ഹോർമോൺസ് ഉണ്ട്. കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ എന്ന് പറഞ്ഞാൽ കുഷിങ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതും ഈ ഒബീസിറ്റി ആയിട്ടാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ഞങ്ങൾ തീർച്ചയായിട്ടും റൂൾ ഔട്ട് ചെയ്യണം. ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ റൂൾ ഔട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ ഹോർമോൺ ചികിത്സിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ആ ഒരു കണ്ടീഷൻ ചികിത്സിച്ച് കഴിഞ്ഞാൽ അവരുടെ വണ്ണം നന്നായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് നമുക്ക് അത് ബിക്കോസ് അതൊക്കെ അവർക്ക് അത് പാരമ്പര്യമായിട്ട് കിട്ടിയൊരവസ്ഥയായതുകൊണ്ട് നമുക്ക് വേറൊരു രീതിയിൽ വേണം ചികിത്സിക്കാനായിട്ട്. നമുക്കൊരു കോൾ ഉണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, മോന് 12 വയസ്സായിട്ടുണ്ട്. അപ്പൊ അമിതമായിട്ട് വണ്ണം കൂടുതലാണ്, കുട്ടി വണ്ണം കൂടിയിട്ടുണ്ട്. ചെക്കപ്പ് ചെയ്തപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ കുട്ടി ഇപ്പോഴും വണ്ണം കൂടി കൂടി വരുന്നുണ്ട്. ഓക്കെ, എന്താ സാർ കാരണം? അപ്പൊ ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ ഉയരം എങ്ങനെയുണ്ട്? കുട്ടി ഉയരം വലിയ ഉയരമൊന്നുമില്ല. അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരം വളരെ കുറവാണോ? അല്ല, അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മളിപ്പം കുറച്ചു മുമ്പേ പറയുണ്ടായി ഈ ഹോർമോണൽ കോസ് ഓഫ് ഒബീസിറ്റി, അത് നല്ല രീതിയിൽ നമുക്ക് വർക്കപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമിത വണ്ണവും ഉയരക്കുറവും ഒരുമിച്ച് വരുമ്പം അതൊരു സിൻഡ്രോമിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതിൻ്റെ അടിസ്ഥാന ഒരു ഹോർമോണൽ കോസ് അല്ലെങ്കിൽ എൻഡോക്രിനോളജിക്കൽ കോസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ വീട്ടിൽ അമിത വണ്ണമുള്ള ആൾക്കാരുണ്ടോ? ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പം അത് തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഇപ്പം എന്തോ എത്രത്തോളം വ്യായാമം ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഫിസിക്കലി ആക്റ്റീവ് ആണ് ഈ കുട്ടി? കുട്ടി രാവിലെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം കുട്ടി അങ്ങോട്ട് സ്കൂളിലേക്ക് നടന്നാണ് പോകുന്നത്. ഓക്കെ, അപ്പം അപ്പം ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഉയരം ഞങ്ങൾ ഒരു ഹൈറ്റ് ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരം വളരെ കുറവാണോ ഈ പ്രായത്തിന് വെച്ച്, പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒരു ആ ഹൈറ്റൊക്കെ വെച്ച് കുറവാണോ കൂടുതലാണോ എന്നൊക്കെ നോക്കിയിട്ട് അത് വളരെ കുറവായിട്ട് കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെ വളരെ യുനോ ഇൻറ്റൻസീവായിട്ട് ഞങ്ങൾക്ക് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു എൻഡോക്രിനോളജിസ്റ്റിനെ കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇൻഫാക്ട് ഒരു പീഡിയാട്രിക് എൻഡോക്രിനോളജിസ്റ്റിനെ കാണിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഈ അമിതവണ്ണമുള്ള ആൾക്കാരോട് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ യോഗ ചെയ്യുക എന്നുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഈ ഹോർമോൺ
കൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് എത്രത്തോളം ഇതൊക്കെ പ്രാക്ടിക്കലാണ്? തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് അമിതവണ്ണക്കാരിൽ എന്ന് പറയുമ്പം ഒരു 90-95% ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഒബീസിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ജനറ്റിക് അല്ലെങ്കിൽ ഒരു എൻവിറോൺമെൻറ്റൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജീവിതശൈലിയൊക്കെ കൊണ്ട് വന്നേക്കുന്ന ഹോർമോൺ അമിതവണ്ണമായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും എക്സസൈസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് റോള് പ്ലേ ചെയ്യും ഇതിൻ്റെ ചികിത്സയിൽ. പിന്നെ അതുമാത്രമല്ല, ഈ എക്സസൈസിൽ മാത്രം കാര്യമില്ല, ഡയറ്റും വളരെ സെൻസിബിളായിട്ടുള്ള വളരെ ഫ്രൂഗലായിട്ടുള്ള ഒരു ഡയറ്റും തീർച്ചയായിട്ടും അതോടൊപ്പം വന്നാൽ മാത്രമാണ് അത് നല്ലൊരു ചികിത്സയായി മാറുന്നത്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ടിവിയുടെ വോളിയം ആദ്യം മ്യൂട്ട് ചെയ്യൂ. ഹലോ, ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. കോൾ ഡ്രോപ്പ് ആയി. അപ്പോൾ നമ്മൾ ഡയറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഡയറ്റൊക്കെ, അതായത് ഇപ്പോൾ ഹോർമോൺ കൊണ്ടുള്ള അമിതവണ്ണമാണെങ്കിൽ പോലും ഡയറ്റും എക്സസൈസും ഒക്കെ ഒരു പരിധിവരെ സഹായകമാകുമെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഹോർമോൺ സംബന്ധമായിട്ടുള്ള അമിതവണ്ണം എന്ന് പറയുന്നത് നമ്മളിപ്പം ആ നമ്മുടെ ഈ അമിതവണ്ണക്കാരുടെ ഇടയിൽ നോക്കുവാണെങ്കിൽ ഒരു 5-10% ആൾക്കാർക്കാണ് ഈ ഹോർമോൺ സംബന്ധമായിട്ടുള്ള ഇത് വരുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ എന്ത് ഹോർമോണിൻ്റെ കൂടുതലോ കുറവുകൊണ്ടാണ് ഇത് വന്നതെന്ന് നോക്കിയിട്ട് അത് നമ്മൾ ചികിത്സിക്കുവാണെങ്കിൽ ഈ വണ്ണം കുറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോർ കോമൺ ഒരു അതിനൊരു ഹോർമോൺ സംബന്ധമായിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല, അതായിരിക്കില്ല അതിൻ്റെ ബേസിസ്. അതിൻ്റെ ബേസിസ് കൂടുതൽ ജനറ്റിക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആർക്കെങ്കിലും അപ്പനോ അമ്മയോ സഹോദരന്മാർക്കോ സഹോദരിക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് വണ്ണം ഉണ്ടാവും. ആൻഡ് ആ വീട്ടിൽ ചിലപ്പം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, കൊളസ്ട്രോൾ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഇതിനകത്ത് ആണ് നമ്മൾ പറയുന്നത് എക്സസൈസും ഡയറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ജോസഫ്. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് കുറച്ച് എനിക്ക് 40 വയസ്സുണ്ട്. എന്റെ പേര് ജോസഫ്. ഓക്കെ. എനിക്ക് അമിതവണ്ണമുണ്ട്. അപ്പൊ ഇതിൽ ഒരു പ്രധാന കാരണം എനിക്ക് എന്റെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ അടുത്ത തവണ തന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു. അപ്പോ ഇതിന് എന്റെ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടാണോ? ആവണമെന്നില്ല, പക്ഷേ അങ്ങനെ വരുമ്പം നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഒന്ന്, ഇപ്പം അമിതവണ്ണം മൂലം ഒരാൾക്ക് പ്രമേയവും ഇങ്ങനത്തെ അസുഖങ്ങൾ വരാം. അപ്പം അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് ഭയങ്കരമായിട്ട് കൂടും, എന്തോരം കഴിച്ചാലും മതിയാവാണ്ട് തോന്നും. അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ഒരു ഡയബറ്റീസ് മൂലം വരുന്ന ആ ഒരു വിശപ്പ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ഇനി ഇതൊന്നും കൂടാണ്ട് തന്നെ ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അതുണ്ടെന്ന്. പക്ഷേ ഈ പ്രാഡോവില്ലി എന്നൊക്കെ പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്, അത് കൂടുതൽ ചെറുപ്പം പ്രായത്തിലാണ് കണ്ടുവരിക എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പം നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് അവർക്ക് ഭക്ഷണം നിർത്താൻ പറ്റില്ല, ഇൻ ദ സെൻസ് ഏത് നേരവും കഴിച്ചുകൊണ്ടിരിക്കണം, ഭയങ്കര വണ്ണം വയ്ക്കും. അപ്പം ഇങ്ങനെ വരുമ്പം നമുക്ക് അതേ രീതിയിൽ നമുക്ക് വിശപ്പ് കുറയ്ക്കാനും ഇതിനൊക്കെ ഉള്ള മരുന്നുകളും ഉണ്ട്, ശസ്ത്രക്രിയകളും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുക. പിന്നെ വളരെയധികം മരുന്നുകളുണ്ട് നമുക്ക് ആപ്പറ്റൈറ്റ് സപ്രസ് ചെയ്യാനും ഇതിനൊക്കെയുള്ള മരുന്നുകൾ നമുക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതിൽ നമുക്ക് നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇപ്പം വിശപ്പ് കൂടിയേക്കണേന്ന് നോക്കിയിട്ട് ഇപ്പം അത് ഒരു ഒബീസിറ്റിയുടെ ഒരു അടിസ്ഥാന ഒരു കാരണമാണെങ്കിൽ അതിന് നമുക്ക് തീർച്ചയായിട്ടും ചികിത്സിക്കണം. പക്ഷേ ഒരു നല്ലൊരു വർക്കപ്പ് തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ നമുക്ക് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ സംബന്ധമായിട്ടെല്ലാം നോർമലാണോ, ഞാൻ പറഞ്ഞല്ലോ 5-10% ഹോർമോൺ സംബന്ധമായിട്ട് തന്നെ ഇങ്ങനെ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി വരാം. അപ്പോൾ അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ഒരു സാധാരണ ഒബീസിറ്റി പോലെ ചികിത്സിക്കാനായിട്ട്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. ഹലോ, ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഡോക്ടർ, നമുക്ക് ആ കോൾ ഡ്രോപ്പ് ആയി. ഇപ്പോൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് ലൈഫ് സ്റ്റൈൽ, ഈ ഹോർമോണും ഫാസ്റ്റ് ഫുഡ് ലൈഫ് സ്റ്റൈലും എങ്ങനെ സിങ്ക് ആയിരിക്കും? എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത് റിഫൈൻ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോർമോണും ഫാസ്റ്റ് ഫുഡും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമിതവണ്ണവും ഫാസ്റ്റ് ഫുഡും.
ഞാൻ പറഞ്ഞല്ലോ ഹോർമോൺ 5-10% ആണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ കുഷിങ്സ് ഡിസീസ് അല്ലെങ്കിൽ സ്യൂഡോ ഹൈപ്പർ പാരതൈറോയിഡിസം അങ്ങനെ വരുന്ന അവസ്ഥകളാണ് ഇങ്ങനെ ഒരു ഒബീസിറ്റി ആയിട്ട് വരുന്നത്. പക്ഷെ മെയിനായിട്ട് ഇപ്പം ഫാസ്റ്റ് ഫുഡും പൊണ്ണത്തടി എന്ന് പറയുമ്പം അത് നമ്മുടെ കലോറിക് എക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കണോ, ഈ കൂടുതൽ ഭക്ഷണം എന്തുകൊണ്ട് കഴിക്കണോ, ഇപ്പം ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞല്ലോ അതൊക്കെ എനർജി ഡെൻസ് ഫുഡാണ്. എനർജി ഡെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പം ഒരു പ്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ ഒരു ബർഗർ, ഒരു വലിയൊരു ബോളിൽ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഇലവർഗ്ഗങ്ങൾ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ഈ ഒരു ഇത് തരുന്ന കാലറീസ് എന്ന് പറയുന്നത് ഇതൊരു 10 ബോൾ കഴിക്കുന്നതിൻ്റെ കാലറീസ് ആയിരിക്കും ഈ ഒരു ബർഗറോ ഒരു ഫ്രഞ്ച് ഒരു പ്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് തരും. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ കഴിക്കുന്നത് വളരെ എനർജി ഡെൻസ് ഫുഡാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൈസൂർ പാക്ക് അല്ലെങ്കിൽ ഒരു ലഡു ഇത് നോക്കുവാണെങ്കിൽ ഇത് വളരെ ഡെൻസാണ്, വളരെ പാക്ക് ടുഗെദറാണ്. അത് കഴിക്കുമ്പോൾ നമുക്കറിയാം വളരെ ഡെൻസാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കലോറിക് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ സാധാരണ ഒരു നോർമൽ ഡയറ്റ് കഴിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം കഴിക്കുന്ന കാലറി ചിലപ്പം ഒരു ബർഗറിൽ നിന്ന് ഉണ്ടാവും, ഒറ്റൊരു സമയം കഴിക്കുന്ന ഒരു ബർഗറിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തുടർച്ചയായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ അത് തന്നെ അമിതവണ്ണത്തിനൊരു കാരണമാണ്. നമുക്കൊരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടർ ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ശരീരത്തിൽ എപ്പോഴും അമിത വണ്ണം ഉണ്ടായിട്ടല്ല, പക്ഷെ എപ്പോഴും ഒരു കണക്കണ പോലെ ഇങ്ങനെ തോന്നാം ഫിസിക്കലായിട്ട്. അപ്പൊ ടെമ്പറേച്ചർ ഉണ്ടോന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ബിലോ നോർമൽ ആയിട്ടാണ് തോന്നുന്നത്. ഇത് ഹോർമോണിന്റെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാം, പക്ഷേ അത് സാധ്യത കുറവാണ്. ഇപ്പം ഇങ്ങനെ ഒരു മേല് തണുപ്പ് അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെ വരുമ്പം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ എപ്പോഴും സസ്പെക്ട് ചെയ്യുക ഒരു എഡിസിൻസ് എന്ന് പറഞ്ഞാൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്. ഈ കോർട്ടിസോൾ ലെവല് കുറയുമ്പോൾ ഇങ്ങനെ ബി പി കുറയുന്ന പോലെയും ഒരു മേലാകെ ഒരു തണുപ്പും തളർന്നു പോകുന്ന പോലെയും ഒരു ഓക്കാനം പോലെയും ഇങ്ങനെയൊക്കെ വരാം. അപ്പം എന്ന് ഞാൻ അതുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഒരു എനിക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഡയബറ്റീസ് തീർച്ചയായിട്ടും നമുക്ക് റൂൾ ഔട്ട് ചെയ്യണം, അതും ഇതിനൊരു കാരണം തന്നെയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തൈറോയിഡ് ഡെഫിനറ്റ്ലി ഒന്ന് നോക്കിയിരിക്കണം. പക്ഷേ തൈറോയിഡിൻ്റെ കുറവ് വന്നാലും ഇങ്ങനെ ഒരു തണുപ്പും ഇതൊക്കെ അനുഭവപ്പെടാം, പക്ഷേ അതോടൊപ്പം ഒരു കാലമേ ഒരു ചെറിയ നീരും കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെ വരാം. അപ്പം അതുകൊണ്ട് ആ ഒരു ഭാഗം ഒന്ന് നോക്കുന്നത് നല്ലതാണ്, പക്ഷേ ചിലപ്പം അതൊക്കെ നോർമൽ ആവാനും സാധ്യതയുണ്ട്. ഡോക്ടർ നമുക്ക് മറ്റൊരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സൗദി നേരം മുഹമ്മദ് ആണ്. ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ശരീരം തടിക്കുന്നത് കാലൊഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ അമിതവണ്ണായിട്ട് ഭക്ഷണം കഴിക്കുന്നതനുസരിച്ച് ഭയങ്കര വണ്ണായിട്ട് തടിക്കും, പക്ഷെ ഈ കാല് വളരെ മെലിഞ്ഞിട്ട് കാല് തടിക്കൂല. അത് നമ്മുടെ ഒരു ഇതിനെ ഞങ്ങള് പിക്വിക്കിൻ സിൻഡ്രോം എന്ന് പറയും, അല്ലെങ്കിൽ പിക്വിക്കിൻ സിൻഡ്രോം എന്ന് പറയുന്നത് ശരിക്കും നമ്മളിങ്ങനെ ഒന്ന് നോക്കിയാൽ മതി, ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു നാരങ്ങയുമേ 4 കോല് കുത്തിവെച്ചാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ഇടയിൽ, നമ്മുടെ ഏഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ അമിത വണ്ണം വെക്കുന്ന ആൾക്കാർ മിക്കവാറും ഈ സെൻട്രൽ അഡിപ്പോസിറ്റി അല്ലെങ്കിൽ കൊടവയറാണ് അവർക്ക് മെയിനായിട്ട് വരിക. വേറെ കൈയും കാലും ഒക്കെ മിക്കവാറും മെലിഞ്ഞിരിക്കും. അപ്പോൾ അത് ഈ നമ്മുടെ വണ്ണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒന്ന്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, നമുക്കപ്പം ഈ കുഷിങ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു ഡിസീസ് ഉണ്ട് ഞങ്ങളുടെ ഭാഷയിൽ. അത് ഈ കോർട്ടിസോൾ ഹോർമോൺ കൂടുമ്പോൾ വന്ന ഒരവസ്ഥയാണ്, അതും ഇങ്ങനെ കണ്ടേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ ഓരോ മറ്റേ ഡിസീസസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് റൂൾ ഔട്ട് ചെയ്തിരിക്കണം. പക്ഷേ പൊതുവെ വണ്ണമുള്ള ആൾക്കാർക്ക് ഇങ്ങനെയാണ് ഈ പിക്വിക്കൻ ഒരു അപ്പിയറൻസ് ആണ് ബേസിക്കലി. അപ്പോൾ അതുകൊണ്ട് അത് അയക്കാം, പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് അത് പൂർണ്ണമായിട്ടൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഡോക്ടർ നമുക്ക് മറ്റൊരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ.
ഡോക്ടർ, ഞാൻ എന്റെ കോർട്ടിസോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, തൈറോയിഡും. അപ്പൊ തൈറോയിഡ് നോർമലാണ്, പക്ഷെ കോർട്ടിസോള് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കുറച്ച് കൂടുതലാണെന്ന്. അപ്പം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത വണ്ണമുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കോർട്ടിസോളില്? പക്ഷെ പ്രഷറോ അങ്ങനെയുള്ള മറ്റൊന്നുമില്ല, ഷുഗറും ഇല്ല, പ്രഷർ നോർമലാണ്. ഇടയ്ക്ക് ഒരു ലോ ബി പി വരുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പം ഈ കോർട്ടിസോൾ നമ്മൾ ശരിക്കും സാധാരണ അങ്ങനെ ഒരു റാൻഡം കോർട്ടിസോൾ ഒരിക്കലും ചെയ്യാറില്ല. ഞങ്ങളെപ്പോഴും അത് സപ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം രാത്രി ഒരു ഗുളിക തന്ന് അതിൻ്റെ സപ്രഷനാണ് നമ്മൾ നോക്കുക. എസ്പെഷ്യലി നമ്മൾ വണ്ണം ഉള്ള ആൾക്കാർക്ക് നമ്മളെപ്പോഴും കുഷിങ്സ് ഡിസീസാണ് നമുക്ക് അത് നമ്മൾ ബേസിക്കലി റൂൾ ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തേടി പോണത് കുഷിങ്സ് ഡിസീസാണ്. അപ്പോൾ ഈ കുഷിങ്സ് ഡിസീസ് നമുക്ക് അത് കൺഫേം ചെയ്യാൻ, ഡയഗ്നോസിസ് കൺഫേം ചെയ്യണമെങ്കിൽ ഞങ്ങളൊരു ഗുളിക തലേദിവസം രാത്രി തന്നിട്ടാണ് ഒരു 8 മണിക്ക് രാവിലെ 8 മണിക്കത്തെ കോർട്ടിസോൾ ഞങ്ങൾ നോക്കുക. ആൻഡ് അതിൽ ഒരു സപ്രഷൻ കാണുവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അതിനകത്ത് അതിൻ്റെ അളവ് കൂടുതൽ കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കുഷിങ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ ഞങ്ങളെപ്പോഴും യുനോ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഡോക്ടർ കൂടുതൽ കോളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മൈ ഡോക്ടറിൽ ഇനിയൊരു ഇടവേള. മൈ ഡോക്ടർ തുടരുന്നു. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു, 10% വരെയാണ് ഈ ഹോർമോൺ മൂലമുള്ള അമിതവണ്ണം. ഈ പാരമ്പര്യമായി വരുന്ന, അതായത് പാരമ്പര്യമായി ഉണ്ടാകുന്ന അമിതവണ്ണം, അത് ഹോർമോൺ സി ഹോർമോൺ എന്ന് പറയുമ്പോൾ അതൊരു വളരെ ബ്രോഡായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്. അമിതവണ്ണം ഉള്ള ആൾക്കാർക്ക് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ചിലപ്പം അവരുടെ ഇൻസുലിൻ ലെവൽസ് ചിലപ്പോൾ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇപ്പം നമ്മൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ചിലപ്പം ഒരു ബോർഡർ ലൈനായിട്ടുള്ള അവരുടെ തൈറോയിഡ് ടെസ്റ്റ് കുറച്ചൊരു ചെറിയൊരു അബ്നോർമാലിറ്റി കാണാൻ സാധിക്കാറുണ്ട്. പിന്നെ പ്രമേയം, ഇങ്ങനത്തെ ആൾക്കാരിൽ നല്ലൊരു 10% ആൾക്കാർക്ക് പ്രമേയം ഉണ്ടാവും. കൊളസ്ട്രോൾ ലെവൽസ്, നല്ലൊരു 10% ആൾക്കാർക്ക് കൊളസ്ട്രോൾ ലെവൽസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ യെസ്, ഒരു ഹോർമോൺ സംബന്ധമായിട്ട് ഒരു അസോസിയേഷൻ ഉണ്ട്. പക്ഷേ ഇതാണോ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബ്ലി നോട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹോർമോൺ സംബന്ധമായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് 5-10% ആൾക്കാർക്കാണ് ഈ അമിതവണ്ണം ഹോർമോൺ അല്ലെങ്കിൽ എൻഡോക്രൈനോളജിക്കൽ കോസ്. മറ്റതെല്ലാം സിമ്പിൾ ഒബീസിറ്റി ആയിരിക്കും. സിമ്പിൾ ഒബീസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് എൻഡോക്രൈനോളജി എന്നെ പോലത്തെ ഡോക്ടർമാർ ചികിത്സിക്കുന്ന ഇത് തന്നെയാണ്. പക്ഷേ അത് നമ്മൾ വേർതിരിക്കണം, ബിക്കോസ് എന്നാലാണ് നമുക്ക് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ചികിത്സ തരാൻ പറ്റുള്ളൂ. നമുക്കൊരു കോൾ ഉണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം, ആരാണ്? അടൂർ നിന്ന് സജിതയാണ് സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ ഡോക്ടർ. ഞാൻ എനിക്ക് TSH തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ TSH കൂടുതലാണ്. അപ്പൊ ഞാൻ അതിന് തൈറോനും 50 mcg എന്ന് പറഞ്ഞ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ഇപ്പൊ 35 വയസ്സാണ്, 76 kg വെയിറ്റ് ആണ്. അപ്പൊ ആ വെയിറ്റ് കൊണ്ടാണോന്ന് അറിയില്ല, കാലിലെ വെരിക്കോസ് വേണ്ടി ഒരു ഇതുകൊണ്ട്. പക്ഷെ എനിക്ക് വണ്ണോന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിനെല്ലാം ഫുള്ള് നീരാണ്. അപ്പം ഈ തൈറോയിഡ് ടെസ്റ്റ് ഒക്കെ ഇപ്പൊ നോർമൽ ആണോ? തൈറോയിഡ് ടെസ്റ്റ് ഇപ്പൊ നോക്കിയിട്ട് 2 മാസത്തോളം ആയി. ഇപ്പൊ ആ തൈറോയിഡ് കറക്റ്റ് ആയിട്ട് അതിന്റെ ലെവൽ കറക്റ്റ് അല്ലെങ്കിലും ഇങ്ങനത്തെ കാലമേ നീര് കണ്ടേക്കാം. അപ്പൊ അതുകൊണ്ട് നീര് തൈറോയിഡ് നോർമൽ ആയാലും കാലിലെ നീര് അങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് അത് വെരിക്കോസ് വെയിൻ കൊണ്ടാണോ? ഇപ്പൊ ഈ വെരിക്കോസ് വെയിൻ അമിതവണ്ണം കൊണ്ട് തന്നെയാണ് വെരിക്കോസ് വെയിൻ വന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പൊ വണ്ണവും വെരിക്കോസ് വെയിൻ മൂലം ഈ എഡിമ അല്ലെങ്കിൽ കാലുമേലത്തെ നീര് വരാം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വണ്ണം കുറയ്ക്കണം. ആ വെരിക്കോസ് വെയിൻ ഒരു പക്ഷേ ചികിത്സിക്കേണ്ടി വരും. അപ്പം അതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ചികിത്സിക്കുവാണെങ്കിൽ ഈ നീര് ഒരു പക്ഷേ അത് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഡോക്ടർ നമുക്ക് മറ്റൊരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം, ആരാണ് സംസാരിക്കുന്നത്? മൈ ഡോക്ടറിലേക്ക് സ്വാഗതം, ആരാണ് സംസാരിക്കുന്നത്? ശരി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ പേര് മജീദ്. പറഞ്ഞോളൂ. എന്റെ മോൾക്ക് വേണ്ടിട്ടാണ് ഈ തലവേദനക്ക് ഗുളിക കുടിച്ചതോട് പെട്ടെന്ന് വണ്ണം വന്നു, എന്താണ് കാരണം? ഓക്കെ, നമ്മള് തലവേദനക്ക്
ഒരു പക്ഷേ ചിലപ്പം ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഫിസിഷ്യന്മാർ ആൻറ്റി എപ്പിലപ്റ്റിക് ഏജൻസ് അല്ലെങ്കിൽ ആൻറ്റി മൈഗ്രൈൻ ഏജൻസ് കൊടുക്കാറുണ്ട്, ഇതിനൊക്കെ ഉള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊക്കെ ഉള്ള ഇതിനുള്ള മരുന്നുകളുടെ ഒരു സൈഡ് എഫക്റ്റ് വെയിറ്റ് ഗെയിൻ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ആ മരുന്നുകൾ എന്താണെന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ ഡോക്ടറായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചർച്ച ചെയ്യുവാണെങ്കിൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും ഈ മരുന്നുകൊണ്ടാണോ ഈ വെയിറ്റ് വെച്ചേക്കണേ, അല്ലെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയേക്കണ വെയിറ്റ് ആണോ എന്ന് അവർക്ക് അത് പറഞ്ഞു തരാൻ പറ്റും. ഈ പാരമ്പര്യമായി ഉണ്ടാകുന്ന അമിതവണ്ണം നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനുള്ള? തീർച്ചയായിട്ടും. അത് നമ്മളിപ്പം അമിതവണ്ണത്തിൻ്റെ ചികിത്സ എന്ന് പറയുമ്പം അത് നമ്മൾ ഒരു മൂന്നാല് ഘട്ടമായിട്ടാണ് അത് നമ്മൾ ചെയ്യുക. ഒന്ന്, ഞങ്ങളിതിന് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി എന്ന് പറയും, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, LSM CBT, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ പോസിറ്റീവ്ലി റീഇൻഫോഴ്സ് ചെയ്യും, ദി ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ്, ഡയറ്റ്, ഇതൊക്കെ പോസിറ്റീവ്ലി നമ്മൾ റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കും. അത് നമ്മളൊരു മൂന്നോ ആറോ മാസം നമ്മളങ്ങനെ നോക്കിയിട്ട് ഒരു സിഗ്നിഫിക്കൻ്റ് വെയിറ്റ് ലോസ് വന്നില്ലെങ്കിൽ നമ്മൾ ഫാർമക്കോതെറപ്പി എന്ന് പറഞ്ഞാൽ ഇതിന് ഓറൽ മെഡിക്കേഷൻസ് ഉണ്ട്, നമ്മൾ ഓറൽ മെഡിസിൻസിലേക്ക് മാറും. ഓറൽ മെഡിസിൻസ് നമ്മൾ ഒരു ആറ് മാസം നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ഇതിന് ഒരു ശസ്ത്രക്രിയ ഉണ്ട്, ഇതിന് ബെറിയാട്രിക് സർജറി എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ മാറും. നമുക്കൊരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ എൻ്റെ പേര് വിഷ്ണുപ്രിയ, ഞാൻ അബുദാബിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ഓക്കെ ഡോക്ടർ, എനിക്ക് 24 വയസ്സായി, പക്ഷെ എൻ്റെ വെയിറ്റ് 88 കിലോയാണ്. ഇപ്പോൾ ഹൈറ്റ് 156 ആണ്. അപ്പൊ ഒരു വർഷം മുന്നേ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തതിൽ എനിക്ക് TSH കൂടുതലായിരുന്നു, 12.5 ആയിരുന്നു അപ്പോഴേ. അപ്പൊ ഇപ്പം ഞാൻ തൈറോയിഡ്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, 70 mg വെച്ചിട്ട്. ഇപ്പൊ ലാസ്റ്റ് ടെസ്റ്റില് കണ്ട നോർമലാണ്, കറക്റ്റ് നോർമലാണ്. എന്നാൽ എന്റെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡയറ്റിംഗ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്തിട്ടും ഒരു കുറവ് വരുന്നില്ല. യോഗയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു കുറവ് വരുന്നില്ല. അപ്പൊ ഈ തൈറോയിഡിന്റെ കൂടെ നമ്മൾ ഇനി ഒരുപാട് നാളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമോ? ഈ വണ്ണം കുറയുമോ? ഇല്ല, ഇപ്പം തൈറോയിഡ് മൂലം ഒരാൾക്ക് ഒരു 5% അവരുടെ ബോഡി വെയിറ്റ് കൂടുക. അപ്പം അതിൻ്റെ അർത്ഥം ഇപ്പം നിങ്ങളുടെ വെയിറ്റ് വളരെയധികം ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഏകദേശം എനിക്ക് വേണമെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ ഒരു 35-40 ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വണ്ണമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ വരുമ്പം തൈറോയിഡ് കൊണ്ടല്ല നിങ്ങളുടെ വണ്ണം വന്നേക്കുന്നത്, ബിക്കോസ് തൈറോയിഡ് കൊണ്ട് ഒരാൾക്ക് ഒരു 5% കൂടുകയുള്ളൂ. അപ്പം അത് നമ്മൾ ചികിത്സിക്കുമ്പം 5% കുറയുള്ളൂ. അപ്പം ബാക്കി നിൽക്കണം. ഇപ്പം നിങ്ങൾക്ക് ആ ഇപ്പം നിങ്ങളുടെ തൈറോയിഡ് ടെസ്റ്റ് നോർമലാണല്ലോ എന്നാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികം വെയിറ്റ് ലോസ് ഇതുകൊണ്ട് വരില്ല. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ബാക്കിയുള്ള ഒരു ഇൻ ദ സെൻസ് ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ആസ്പെക്ട്സ് ഒക്കെ മനസ്സിലാക്കി അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു ന്യൂട്രീഷനിസ്റ്റും വേണം, ഫിസിയോതെറപ്പിസ്റ്റും വേണം, ഇവർ ഒരുമിച്ച് വന്നാലാണ് നിങ്ങൾക്ക് നല്ലൊരു നിർദ്ദേശം തരാൻ പറ്റുള്ളൂ. എന്നിട്ട് അവർ പീരിയോഡിക്കലി നിങ്ങളെ മോണിറ്റർ ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. ബിക്കോസ് ഒരു 3 മാസം കഴിഞ്ഞ് വരുമ്പം നിങ്ങൾ എത്ര വെയിറ്റ് ലൂസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. അങ്ങനെ എല്ലാ 3 മാസം കൂടുമ്പം അവർ അസസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനായി ആൻഡ് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് വെയിറ്റ് ഇങ്ങനെ കൺസർവേറ്റീവ് മെത്തേഡ്, കൺസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നൊന്നും ഇല്ലാണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അത് നമുക്ക് നോക്കണം. ഇനി പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത, ഞാൻ പറഞ്ഞല്ലോ, അടുത്ത സ്റ്റേജ് മരുന്നിലേക്ക് മാറാം. അപ്പം നമുക്കത് നോക്കാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യണോ ഇല്ലയോ എന്ന്. അങ്ങനെ നമുക്ക് പോവാം. ഈ അമിതവണ്ണവുമായി വരുന്ന ഒരു പേഷ്യൻറ്റിനോട് ആദ്യം ഒരു തൈറോയിഡ് ടെസ്റ്റ് ആണോ ചെയ്യാൻ പറയുക? മാത്രമല്ല, നമ്മളിപ്പം അമിതവണ്ണം ആയിട്ട് വരുമ്പം നമ്മൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇവരുടെ ഫാമിലിയിൽ ഒരു വണ്ണത്തിനുള്ള ടെൻഡൻസി ഉണ്ടോ, ഫാമിലിയിൽ ഡയബറ്റീസ് ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ. അപ്പം അങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടുതലൊരു ഫെമിലിയൽ ഒബീസിറ്റി ആണെന്നാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കുക. ഞങ്ങൾ അവിടെ നിർത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു കോമൺ ടെസ്റ്റുകളുണ്ട്, കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഇപ്പം നമ്മളിപ്പം പറഞ്ഞു തൈറോയിഡ് തീർച്ചയായിട്ടും നമ്മൾ നോക്കും. 2 കോർട്ടിസോൾ ഒരു സപ്രഷൻ ടെസ്റ്റ്, ഡെക്സമീസം സപ്രഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും. തലേദിവസം രാത്രി ഒരു ഗുളിക കഴിച്ചിട്ട് രാവിലെ ഒരു ടെസ്റ്റ് ചെയ്യും. കൊളസ്ട്രോൾ, ബ്ലഡ് ഷുഗർ, കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നോക്കും. പിന്നെ ഞങ്ങൾക്ക് സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്. ഇൻ ദ സെൻസ് പലപ്പോഴും ഇങ്ങനത്തെ ആൾക്കാർക്ക് കൂർക്കം വലി ഉണ്ടാവും. ആ കൂർക്കം വലി എന്ന് പറയുന്നത് അവരെ വളരെയധികം അത് എഫക്റ്റ് ചെയ്യും.
അപ്പോൾ അത് ഞങ്ങൾ നോക്കും. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ചോദിക്കും കൂർക്കും വലിക്കാറുണ്ടോ, ഒട്ടുമുക്കാല ആൾക്കാർക്കും ഉണ്ടാവും. അതപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ വളരെ കെയർഫുള്ളായിട്ട് വേണം നോക്കാനായിട്ട്. ബിക്കോസ് ഇവർക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്, ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്, കൊളസ്ട്രോൾ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് അമിതവണ്ണത്തിന് ശരിക്കും പ്രധാനമായിട്ടും അമിതവണ്ണത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? സി, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ജനറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ഒരു ആൾക്ക് ഇപ്പം അല്ലെ ആർക്കെങ്കിലും വണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഫാമിലിയിൽ അവരുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാർക്കോ സഹോദരികൾക്കോ ആർക്കെങ്കിലും വണ്ണം വരാൻ തീർച്ചയായിട്ടും നല്ല സാധ്യതയുണ്ട്. പിന്നെ അവരുടെ ജീവിതശൈലി നമ്മൾ നോക്കണം, എത്രത്തോളം ഈ ജങ്ക് ഫുഡും അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അവർ. സമയപരിമിതിയുണ്ട്, ഇടപെടുകയാണ്. വളരെ നന്ദി ഇത്രയധികം ചർച്ച ചെയ്തതിന്. ഈ വിഷയത്തെക്കുറിച്ച് ഹോർമോണും അമിതവണവും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. മറ്റൊരു വിഷയവുമായി നാളെ കാണാം.